സ്വർണക്കടത്തിനൊപ്പം റംസാൻ കിറ്റ് വിതരണവും സംസ്ഥാന സർക്കാരിന് തലവേദനയാകുന്നു. സ്വർണക്കടത്തിൽ സംശയനിഴലിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെങ്കിൽ റംസാൻ കിറ്റ് വിതരണത്തിൽ ഒരു മന്ത്രിയാണ് ആരോപണ വിധേയൻ. കിറ്റിൽ വിദേശത്തച്ചടിച്ച മതഗ്രന്ഥം ഉൾപ്പെടെ നിരവധി നിഗൂഢതകളാണ് മറഞ്ഞിരിക്കുന്നത്. വിദേശത്ത് അച്ചടിച്ച മതഗ്രന്ഥം പ്രചരിപ്പിക്കാൻ പാടില്ലെന്നാണ് ഇന്ത്യയിലെ നിയമം. UAE അച്ചടിച്ച മതഗ്രന്ഥം ഇവിടെ വിതരണം ചെയ്തതിനൊപ്പം അതിന് സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തു എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ സഹായത്തോടെയാണ് മതഗ്രന്ഥം വിതരണം ചെയ്തത്. ഇത്തരത്തിൽ മതഗ്രന്ഥം വിതരണം ചെയ്തത് മതപ്രചരണത്തിന് തുല്യമാണ്. അതോടെ സംഭവത്തിന്റെ ഗൗരവം പതിന്മടങ്ങ് കൂടുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ CAPT വാഹനത്തിലാണ് കിറ്റുകൾ എടപ്പാളിലെത്തിച്ചത്. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതവിടെ എത്തിച്ചതെന്ന് രണ്ട് ഉദ്യോഗസ്ഥർ കസ്റ്റംസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്ത്യ മതേതര രാജ്യമായതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മതഗ്രന്ഥങ്ങളോ വിദേശത്തു നിന്നുള്ളവർക്ക് മതപ്രചരണം നടത്താനോ ഇവിടെ അനുവാദമില്ല. ഈ നിയമങ്ങൾ നിലനിൽക്കെ മന്ത്രി ചെയ്തത് ഗുരുതര ചട്ടലംഘനമാണ്. UAE കോൺസുലേറ്റിന്റെ പ്രധാന ചുമതല ആ രാജ്യത്തു നിന്നു വരുന്ന പൗരന്മാരുടെ ക്ഷേമവും നയതന്ത്രപരമായ കാര്യങ്ങളും നോക്കുകയാണ്. കോൺസുലേറ്റിന്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിനാണ്. കിറ്റ് വിതരണം ചെയ്യണമെങ്കിൽ കോൺസുലേറ്റ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി തേടണം. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന് അവരുടെ സഹായം സ്വീകരിക്കണമെങ്കിലും കേന്ദ്രാനുമതി വേണം. ഇവിടെ അതുണ്ടായില്ല. കേരളത്തിൽ പ്രളയകാലത്ത് നിരവധി സംഘടനകൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വന്നിരുന്നു. പ്രളയബാധിതർക്ക് നൽകുന്ന സഹായത്തിൽ മതചിഹ്നങ്ങളോ രാഷ്ട്രീയ സംഘടനകളുടെ കൊടിതോരണങ്ങളോ പാടില്ലെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നു. പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ചില രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതസംഘടനകളാണ് ദുരിതാശ്വാസ കിറ്റുകൾ വിതരണം ചെയ്തത്. അതിൽ ചിലർ സംഘടനയുടെ പേരുകൾ പതിപ്പിച്ച കിറ്റുകൾ നൽകിയപ്പോഴാണ് സർക്കാർ നിർദ്ദേശമിറക്കിയത്. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെ ഇടതു സർക്കാരിന്റെ തന്നെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി കോൺസുലേറ്റിന്റെ കിറ്റ് കൈപ്പറ്റുകയും അവരുടെ മതഗ്രന്ഥം വിതരണം ചെയ്യാൻ കൂട്ടുനിൽക്കുകയും ചെയ്തത്. തലസ്ഥാനത്താണ് UAE കോൺസുലേറ്റ് സ്ഥിതി ചെയ്യുന്നത്. മന്ത്രി എന്ന നിലയിൽ കിറ്റ് കൈപ്പറ്റിയെങ്കിൽ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യാതെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സംസ്ഥാനത്തെ സ്വർണക്കടത്തിന്റെ മുഖ്യ കേന്ദ്രം മലപ്പുറമാണെന്നാണ് NIA കസ്റ്റംസും കണ്ടെത്തിയിരിക്കുന്നത്. കിറ്റിൽ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചിട്ടുമില്ല. കോൺസുലേറ്റിലെ ജീവനക്കാരി സ്വപ്ന സുരേഷ് ഇടപെട്ടാണ് കിറ്റ് വിതരണം നടത്തിയത്. സ്വർണക്കടത്ത് കേസിൽ സ്വപ്ന ഇപ്പോൾ ജയിലിലാണ്. സർക്കാർ വാഹനത്തിൽ സുരക്ഷിതമായി സ്വർണം കടത്തിയതാണോ എന്ന സംശയവും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുണ്ട്. സംസ്ഥാനത്ത് ഒരു ഇല അനങ്ങിയാൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് നൽകുന്ന വിഭാഗമാണ് ഇന്റലിജൻസ്. ഇവിടെ കോൺസുലേറ്റ് നൽകിയ റംസാൻ റിലീഫ് കിറ്റ് വിതരണം നടന്ന കാര്യം ഇന്റലിജൻസ് ബ്യൂറോയും അറിഞ്ഞിട്ടില്ല. അതായത്, സംസ്ഥാനത്തെ ഇന്റലിജൻസ് വിഭാഗത്തെ പോലും കബളിപ്പിച്ചുകൊണ്ടാണ് ഒരു മന്ത്രി കിറ്റുകൾ തലസ്ഥാനത്തു നിന്നും മലപ്പുറത്തേക്ക് കൊണ്ടുപോയത്. ഈ യാത്രയിൽ ഒരിടത്തു പോലും വാഹനം പരിശോധിച്ചിട്ടില്ല. സർക്കാർ വാഹനമായതിനാലാകാം പരിശോധിക്കാതെ സാധനങ്ങൾ മലപ്പുറത്തെത്തിച്ചത്. സ്വപ്നയും സംഘവും അതിവിദഗ്ധമായി സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. UAE കോൺസുലേറ്റ് ജനറലിന്റെയും അറ്റാഷയുടെയും സഹായത്തോടെയാണ് നയതന്ത്ര ചാനലിലൂടെ സ്വർണം കടത്തിയതെന്നാണ് സ്വപ്ന NIAക്കും കസ്റ്റംസിലും നൽകിയിരിക്കുന്ന മൊഴി. ഇവർ രണ്ടുപേരും ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ സംശയനിഴലിലുമാണ്. അങ്ങനെയുള്ള കോൺസുൽ ജനറൽ സ്വപ്നയുടെ ഇടപെടലിൽ നൽകിയ കിറ്റിനകത്തോ അല്ലെങ്കിൽ അതുമായി പോയ വാഹനത്തിലോ സ്വർണം കടത്തിയിരിക്കാമെന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. സ്വപ്ന സുരേഷിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് മന്ത്രി ജലീലും അവരെ വിളിച്ചിട്ടുണ്ടെന്ന് കസ്റ്റംസ് കണ്ടെത്തിയത്. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും വിളിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി. ഇതോടെയാണ് റംസാൻ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടാണ് സ്വപ്നയെ വിളിച്ചതെന്ന ന്യായീകരണവുമായി മന്ത്രി ജലീൽ എത്തിയത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.